വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടത്തിയാണ് നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിൽ കയറിയതെന്ന് പറയാതെ പറയുകയാണ് എലോൺ മാസ്ക് മാസ്കിന്റെ പ്രതികരണം വമ്പൻ വിവാദമായതോടെ വലിയ സംശയത്തിലാണ് ജനങ്ങളും ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനിൽ വമ്പൻ ക്രമക്കേടുണ്ടെന്ന് തുറന്നു പറഞ്ഞ എലോൺ മാസ്കിന് കൈയടിക്കുകയാണ് ജനം തിരഞ്ഞെടുപ്പിൽ മോദി മൂന്നാം തവണയും ജയിച്ചു പക്ഷേ കൃത്യമായ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല ഇത് മോദിയുടെ വലിയ പരാജയമായിരുന്നു ി ജെ പി കോട്ടകളിൽ പോലും വലിയ പരാജയം അനുഭവപ്പെട്ടു മോദിക്ക് അന്നു മുതൽ ഈ സംശയം എല്ലാവരും പറയുന്നു വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടത്തി അധികാരത്തിൽ വന്ന ആളാണ് മോദി എന്ന തരത്തിൽ പോലും വാർത്തകൾ പ്രചരിച്ചു അത് വ്യക്തമായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് എലോൺ മാസ്ക് എലോൺ മാസ്കിന്റെ പ്രതികരണത്തിന് ഉടൻ തന്നെ മറുപടിയുമായി ബി ജെ നേതാവ് രാജീവ് ചന്ദ്രശേഖരൻ രംഗത്ത് വന്നിരുന്നു ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് എന്നാൽ ഇതിന് വീണ്ടും ചുട്ട മറുപടിയുമായി ഇലോൺ മാസ്ക് വീണ്ടും രംഗത്തു വന്നു ഏത് വോട്ടിംഗ് മെഷീനുകളും ഹാക്ക് ചെയ്യാമെന്നാണ് മാസ്ക് മറുപടി കൊടുത്തത് സമൂഹ മാധ്യമമായ എക്സിലാണ് ഇവരുടെയും വാദപ്രതിവാദങ്ങൾ തുറന്ന യുദ്ധമാണ് ഇലോൺ മാസ്കും രാജീവ് ചന്ദ്രശേഖരും നടത്തിയത് വോട്ടിംഗ് മെഷീനിൽ ബി ജെ പി കൃത്രിമം കാണിച്ചു എന്ന ആരോപണം നിലനിൽക്കെ മാസ്കിന്റെ വാക്കുകൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് രാജ്യത്ത് വലിയ ചർച്ചയാവുകയാണ് ഇവരുടെ ഈ പ്രതികരണം ബി ജെ പിയുടെ വിജയം സംശയിക്കേണ്ടതുണ്ട് എന്നാണ് എലോൺ മാസ്ക് പറഞ്ഞു വെച്ചത് മോദിയുടെ കസേര ഇനി അധികനാൾ ഇല്ലെന്ന് മനസ്സിലായിരിക്കുന്നു അത് എലോൺ മാസ്കിന് പോലും മനസ്സിലായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ തിരുമറയ്ക്ക് സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ടെസ്ല സ്ഥാപകനും സ്പേസ് എക്സ് മേധാവിയുമായ എലോൺ മാസ്ക് ആണ് ആദ്യം എക്സിൽ പോസ്റ്റുമായി എത്തിയത് തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടക്കാൻ സാധ്യതയുള്ളതിനാൽ ഇ വി എമ്മുകൾ ഉപേക്ഷിക്കണമെന്നും മാസ്ക് എക്സിൽ കുറിച്ചു പ്യൂട്ടോറിക്കോയിലെ തിരഞ്ഞെടുപ്പിൽ ഇ വി എമ്മിൽ തിരുമര നടന്ന മാധ്യമ വാർത്ത പങ്കുവച്ചുള്ള റോബർട്ട് കെനഡി ജൂനിയറിന്റെ എക്സ്പോസ്റ്റ് പങ്കുവെച്ചാണ് മസ്ക് ഇ വി എം മെഷീനുകൾക്കെതിരെ രംഗത്തെത്തിയത് നിർമ്മിത ബുദ്ധിയോ മനുഷ്യരോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് മസ്ക് പറഞ്ഞു ഇതിന് മറുപടി കൊടുത്താണ് രാജീവ് ചന്ദ്രശേഖരൻ വെട്ടിലായത് സുരക്ഷിതമായ ഡിജിറ്റൽ ഹാർഡ്വെയറുകൾ നിർമ്മിക്കാൻ ആർക്കും കഴിയില്ലെന്ന് കരുതുന്നത് തെറ്റാണ് ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചുള്ള വോട്ടിംഗ് മെഷീനുകളുടെ നിർമ്മാണത്തിന് സാധാരണ കമ്പ്യൂട്ടർ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന യുഎസിനെയും മറ്റിടങ്ങളെയും സംബന്ധിച്ച് മസ്കിന്റെ വീക്ഷണം ശരിയായിരിക്കും എന്നാൽ ഇന്ത്യൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സുരക്ഷിതമായി രൂപപ്പെടുത്തി ഇതിൽ ഇന്റർനെറ്റോ ബ്ലൂടൂത്തോ വൈഫൈയോ മറ്റെന്തെങ്കിലും കണക്ടിവിറ്റിയോ ഉപയോഗിക്കുന്നില്ല ഇതായിരുന്നു രാജീവിന്റെ മറുപടി രാജീവിന്റെ ഈ പ്രതികരണത്തിന് മറുപടിയായാണ് എന്തും ഹാക്ക് ചെയ്യാനുള്ള മസ്കിന്റെ മറുപടി ഇ വി എം ഹാക്കുകൾ എങ്ങനെയും ഏത് രീതിയിലും ഹാക്ക് ചെയ്യാമെന്ന് മസ്ക് പറഞ്ഞു ബി ജെ പിയുടെ വിജയങ്ങളിൽ പലയിടത്തും ഇ വി എം ചൊല്ലി പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് മസ്കിന്റെ പരാമർശം മസ്കിന്റെ പരാമർശത്തിന് മറുപടി കൊടുത്തതോടെ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക